നമസ്കാരം. നമസ്കാരം ചേട്ടാ, പേരെന്തായിരുന്നു? എന്റെ പേര് ജെയ്സൺ ഗുരുവായൂർ. ആ ചേട്ടൻ ഇപ്പോ ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് വന്നിരിക്കുകയാണ്. മെമ്പർഷിപ്പ് എടുത്ത് വന്നിരിക്കുകയാണ്. ഞാനൊരു 40 വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ച് ചേരുന്ന ഒരാളാണ്. മണ്ഡല സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന് മണ്ഡല സെക്രട്ടറി, ബ്ലോക്ക് സെക്രട്ടറി, കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ്, കർഷക കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറി, ഇതൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ നിലവിലെ ബി ജെ പിയിലേക്ക് വരാനുള്ള കാരണം എന്താ? ബി ജെ പിയിലേക്ക് വരാനുള്ള ഒരു കാരണം, നെഹ്റുവിന് ശേഷം 3-ാമത്തെ പ്രാവശ്യം കേന്ദ്ര ഭരണം ബി ജെ പിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ആ മോഡിയുടെ ഒരു പ്രതാപം, പിന്നെ ഓൾ ഇന്ത്യയിൽ മോഡിയെക്കുറിച്ചുള്ളൊരു സങ്കല്പം, അതുപോലെ തന്നെ നമുക്കും മോഡി ഇനിയും നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നുള്ളതിന് ജനങ്ങൾ കാണാതെ ഇരിക്കുന്നുള്ളൂ. ബി ജെ പിയിലേക്ക് വന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ അറിഞ്ഞിരുന്നു. എന്ത് പറഞ്ഞു? അല്ല, അവർ പോകണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ജില്ലാ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ഞാൻ അതിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു, മാറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് ഞാൻ ബജസ് എന്ന് ചില ഇത്ര സംഘടന ഉണ്ട്, അതിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞാൻ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വിളിക്ക് പോകുമെന്നുള്ളത് ഞാൻ ഉറപ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ പലരും വിളിച്ചു. എൻ്റെ നാടകത്തിൻ്റെ ഒരു ഗുരുവാണ് ദേവരാജ് പാവർട്ടി, അദ്ദേഹമാണ് എന്നെ ദയാനന്ദ മാമ്പുള്ളിനെ പരിചയപ്പെടുത്തലും, പിന്നെ പല പല ബി ജെ പിക്കാർ എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ ആ വഴി ഞാൻ ഇതിൽ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരാനുണ്ടായ പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം വെച്ചാൽ കോൺഗ്രസ്സിലെ ചില ഒരുപാട് ഗ്രൂപ്പുകളല്ലേ, അപ്പോൾ എനിക്ക് പല സ്ഥാനങ്ങളും എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും എനിക്ക് ഇത്ര സ്ഥാനങ്ങളും കിട്ടി. ഏത് ബ്ലോക്ക് ഭാരവാഹിത്വം വരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കയറി പോകാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ എന്താ ഞെണ്ടിൻ്റെ സ്വഭാവമാണ് കോൺഗ്രസ്സിൽ. അതുകൊണ്ട് പറ്റാത്ത കൊണ്ട് നമ്മൾ ബി ജെ പിയിലേക്ക് നിന്നു. നമ്മൾ ബി ജെ പിയിൽ വന്നിട്ട് വലിയ നേതാവാകാൻ വേണ്ടിയിട്ടല്ല, സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അത് സുരേഷ് ഗോപി വഴി എനിക്ക് പറ്റുന്നു നല്ല ഉറപ്പുണ്ട്. അതുവഴിയാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്നെല്ലാം എന്തെങ്കിലും, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛന്മാരുടെയോ മറ്റ് ക്രിസ്ത്യൻ സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്? തീർച്ചയായിട്ടും മുറുമുറുപ്പുണ്ടായിരിക്കാം, പലരും പറയാറുണ്ട്, വീട്ടിലും പറയാറുണ്ട്. പക്ഷേ നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്തിച്ചേരാണ് നമ്മളെ ഈ പോക്ക്. എല്ലാതും പുതിയതിനെ നമ്മൾ അംഗീകരിക്കണം. പുതിയ മന്ത്രിയായാലും പുതിയ കേന്ദ്രമന്ത്രിയായാലും പുതിയ പ്രധാനമന്ത്രിയായാലും അവർ ചെയ്യുന്ന എന്താണ് നമ്മൾ വീക്ഷിച്ച് കാണണം. അപ്പോൾ അത് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. വീട്ടുകാരെന്താ പറഞ്ഞു? വീട്ടുകാർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്നുള്ളതാണ് അവർ നോക്കിക്കാണുന്നത്. വെച്ചാൽ നമ്മൾ ബി ജെ പിയിലേക്ക് പോയിട്ട് എന്തുണ്ടാവും, മറ്റുള്ളവർക്ക് എന്ത് തോന്നും, സമൂഹത്തിന് എന്ത് തോന്നും, അതൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇതാണ് നോക്കുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ മുന്നേറുന്നത്. മറ്റ് ക്രൈസ്തവ സഹോദരങ്ങളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനായിട്ട് താങ്കൾ അഹോരാത്രം പ്രയത്നിക്കുമെന്നുള്ളൊരു ചിന്താഗതിയുണ്ട്? ഞാൻ എല്ലാ ജാതി മതങ്ങളും അത് ദൈവം സൃഷ്ടിച്ചാണ്, അതിലിങ്ങനെ ഓരോ തട്ടുകളാക്കി തരംതിരുത്തിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു, അല്ലേ? വേറൊരാൾ ജനിക്കുമ്പോൾ അയാളോട് പറയും നീ മുസ്ലിമാണ്, വേറൊരാൾ ജനിക്കുമ്പോൾ അവരെ മാതാപിതാക്കൾ പറയണം നീ ഹിന്ദുവാണ്, അല്ലേ? അത്രേ ഉള്ളൂ. അതെ, സ്ഥിതിക്ക് നമ്മൾ വേറെ വീട്ടിൽ ജനിച്ച് ചിലപ്പോൾ വേറെ ജാതി മതമാവില്ല. അപ്പോൾ അതിൽ കാര്യമില്ല, എല്ലാവരെയും രക്തം റെഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു ഇതില്ല. നമ്മൾ ഒന്നിൽ വിശ്വസിക്കുന്നു, വിശ്വാസമൊക്കെ ഉണ്ട്, വിശ്വാസമില്ലായകല്ല. പക്ഷേ നമ്മൾ ചിന്തകൾ മാറണം, പുതിയ പുതിയ ചിന്തകൾ വേണം, എന്നാലാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ. നമ്മുടെ രാജ്യം നന്നാവണം, നമ്മുടെ രാജ്യത്തിന് നേട്ടം ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് പറ്റാവുന്ന വർക്കുകൾ ചെയ്ത് ബി ജെ പിയെ എന്താ പറയുക, ഒരു ഉന്നതങ്ങളിൽ എത്തിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഒരു മെച്ചം ഉണ്ടാവാനോ, ഒരു പഴയ വീടുള്ള ഒരാൾക്ക് ഒരു വീട് പുതുക്കി പണിയാനോ, അല്ലെങ്കിൽ വീടും സ്ഥലമില്ലാത്തവർക്ക് അത് മേടിച്ചു കൊടുക്കാനൊക്കെ ഞാൻ വിചാരിച്ചാൽ സുരേഷ് ഗോപിയെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? വളരെ മോശം. കാരണം എന്താ? കാരണം ഇ കെ നായനാരുള്ളപ്പോൾ നല്ലൊരു ഭരണമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ ഒരു ഏഴയലത്ത് ഇദ്ദേഹത്തെ ഭരണം പോയിട്ടില്ല, ഉറപ്പ്. ഏതെല്ലാം തരത്തിൽ ജനദ്രോഹം എന്ന് ചിന്തിക്കും? ഒന്നാമത് ഈ ഷാം പെൻഷൻ തന്നെ കൊടുക്കാൻ പറ്റുന്നില്ല, അതന്നെ ഏറ്റവും. റോഡുകളൊക്കെ കുണ്ടുമുഴിയായിട്ട് കിടക്കുകയാണ്, നമ്മളെ ടാക്സൊക്കെ വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്, മനുഷ്യനിവിടെ ജീവിക്കാൻ പറ്റാത്ത ഗതികേടാണ്. കേന്ദ്രം ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഭരണമാറ്റം കേരളത്തിലുണ്ടാവുന്ന പ്രതീക്ഷ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഭരണമാറ്റം ഉണ്ടാവും. മരുമകനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള ആഗ്രഹം ഇല്ല, അതൊക്കെ വെറും ആവണമെങ്കിൽ ആക്കാം, അദ്ദേഹം വിചാരിച്ചാൽ ആവും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, അതിനുള്ള വളർച്ചയായിട്ടില്ല. അത് മൂക്കാതെ പഴുത്ത പഴാണത് ഞാൻ പറയണമെങ്കിൽ, എന്നാ ഞാൻ പറയുള്ളു. അതിനായിട്ടില്ല, അതിപ്പോ ആള് മരുമകനാകുമ്പോ മുഖ്യമന്ത്രി എന്ത് വേണേലും ആവാലോ, അതിൽ കാര്യമില്ല. ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളുടെ ഒരു അവസ്ഥ അത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ ആകർഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ആകർഷിക്കുന്നുണ്ട്. നേരത്തെ എൻ്റെ സുഹൃത്ത് നെൻസൺ പറഞ്ഞ പോലെ പലരും പേടിയാണ്, ഭയമാണ്. നമുക്കൊന്നും പേടിയും ഭയമൊന്നുമില്ല.
നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഒരു 15 വയസ്സ് തൊട്ട് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ കോൺഗ്രസ്സിൽ 15-16 വയസ്സ് പ്രായത്തിൽ. എനിക്കിപ്പോൾ 57 വയസ്സായി. അപ്പോൾ അത് നമുക്ക് ഭയം പേടിയൊന്നുമില്ല. നമ്മൾ പാർട്ടിയിലേക്ക് പോകും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കുക, നമ്മൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിലിപ്പോൾ ക്രിസ്ത്യൻ എനിക്ക് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ ഇനി വരും, വരാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടുവരും. അത് ക്രിസ്ത്യൻ ആയാലും വേണ്ടില്ല, മുസ്ലിം ആയാലും വേണ്ടില്ല, ഹിന്ദു ആയാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല, നമുക്ക് ഒരുപോലെ അവരെ കാണുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളത് ഇന്ത്യയാണ്, അല്ലാണ്ട് ഒരു അത് ബി ജെ പിക്കാർ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഇന്ത്യ അങ്ങനെയല്ല, മുസ്ലിമിൻ്റെ പാകിസ്ഥാൻ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരുപോലെയാണ് പോവുള്ളൂ. അത് മോഡി അങ്ങനെയാണ് പോകുന്നത്, പക്ഷെ പലരും തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെ പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് തന്നെ മോശമായിട്ട് എന്തൊക്കെ ചിത്രീകരിക്കുന്നു, ഒരു മാതാവിന് ഒരു കിരീടം കൊടുത്താൽ അത് ചെമ്പാണ്, മറ്റതാണ്, മറിച്ചാണ്. ഒരാൾ ഞങ്ങളുടെ പള്ളിയിലുള്ള പൊൻകുരിശുണ്ട്, അത് സ്വർണ്ണമല്ല, സ്വർണം പൂശിയതാണ്. പല സ്ഥലങ്ങളും ഈ അമ്പലത്തിലായാലും പള്ളിയിലായാലും ഒന്നും വിഗ്രഹങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഫുള്ള് സ്വർണ്ണമായിരിക്കില്ല, അത് പലതും ചേർത്ത് ചെമ്പും പിച്ചളൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരാളൊരു ധർമ്മം കൊടുത്തു കഴിഞ്ഞാൽ അത്ര പോകണ്ടത് നോക്കേണ്ട ആവശ്യമില്ല, അത് കിട്ടിയതോ വരവെച്ചാൽ മതി. അതൊക്കെ അയാളെ അവഹേളിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിലൊക്കെ ഞാൻ അതൃപ്തനാണ്. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്, അയാൾ ഇനിയും ഉന്നതങ്ങളിലെത്തും. അയാൾക്ക് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം മോഡി സർക്കാർ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വിജയിക്കാനുള്ള പ്രധാന കാരണത്തിൽ ക്രൈസ്തവരുടെ ഒരു പങ്കാളിത്തം വലിയ രീതിയിലുണ്ട്. തീർച്ചയായിട്ടും വലിയ രീതിയിലുണ്ട്. അത് അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈസ്തവർ എത്തിയത് എന്തുകൊണ്ടാണ്? എത്തിയത് ഇവിടുത്തെ വളർച്ച, ഇവിടെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയൊരു പുതിയൊരു മാറ്റമാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സുരേഷ് ഗോപിനെ മാറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശക്തൻ മാർക്കറ്റിൽ 2 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മുന്നേ INDUC, CNTU അതുപോലെ BMS ഇങ്ങനെ 3 ആൾക്കാരും കൂടിയിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു ചാനൽ വന്നിട്ട് എടുത്തു. അത് ആ ഒരു സംഭവം വൈറലായി. അവർ പറഞ്ഞിട്ടുണ്ടാ 5 വർഷം സുരേഷ് ഗോപിക്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് കഴിവില്ലെങ്കിൽ വീണ്ടും അത് CPM-കാരനാണെങ്കിൽ CPM-ലേക്ക് പോകും, കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോകും, അല്ലെങ്കിൽ BMS-കാരനാണെങ്കിൽ അതിൽ തന്നെ നിലനിൽക്കും, അയാൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ 5 കൊല്ലം കൊടുക്കണം, അതാണ് ഇപ്പോൾ ഉണ്ടായത്. 76,000 ചില്ലറ വോട്ട് കിട്ടി അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചത്, എല്ലാവരും സഹായം ഉണ്ടായി. ഈ 5 വർഷമായിട്ട് സുരേഷ് ഗോപി അവിടെ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്, ഇനിയും തൃശ്ശൂർ തന്നെയാണ്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കേണ്ട ഒരു 3 മാസം അപ്പോൾ എത്ര 4 മാസം ഉണ്ടാവുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു പള്ളിയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് 2 വർഷം അയാൾക്ക് കൊടുക്ക്, അയാൾ ചെയ്യും, ചെയ്തിട്ട് നിങ്ങൾ കാണും. ഈ വിജയത്തിന് ശേഷം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. വിജയത്തിന് ശേഷം സമയമാവണല്ലോ, മന്ത്രിസഭയിൽ കയറി ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉടനെ കയറിയ വശം ആകേണ്ട മാറ്റിമറിക്കാനും പറ്റില്ല, ആർക്കും പറ്റില്ല. ഇപ്പം ഞാൻ എന്താ പറയുക, നേരത്തെ കേരളത്തിലെ മന്ത്രിസഭയുടെ കാര്യം പറഞ്ഞത് അത് 7 വർഷത്തോളമായി, അതിന് എന്തെങ്കിലും ചെയ്യാനുള്ള സമയവും പ്രായമൊക്കെ ആയി. ഇതിപ്പോൾ അതല്ല, ഇതിപ്പോൾ മോഡി സർക്കാർ ചെയ്യുന്നുള്ളത് 100%. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഈ ഡീസലിനും പെട്രോളിനും വില കുറയ്ക്കണം, ഗ്യാസിനും വില കുറയ്ക്കണം. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ മോദിജീനെ കാണും, ഒരു നിവേദനം കൊടുക്കും. ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ ജനങ്ങൾക്കും ബാധിക്കുന്നതാണ് പെട്രോള്, ഡീസൽ, ഗ്യാസ്. ഈ 3-ൽ 20 രൂപ വെച്ച് കുറച്ചാൽ അത് വളരെ ഗുണം ചെയ്യും, അതാണ് ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ഇല്ല അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ എങ്കിലും അത് ചെയ്തിരിക്കണം. തെരഞ്ഞെടുപ്പൊന്നും ആവണ്ട, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തെരഞ്ഞെടുപ്പ് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യണമെന്നല്ല ഒരു രാഷ്ട്രീയം, ഒരു എന്താ പറയുക ഒരു ജനനന്മ. അത് അതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം, അത് ഉടനെ ചെയ്യണം. ഈ 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് ചെയ്തിരിക്കണം മോഡി. അത് നല്ലൊരു ഗ്രേസ് മാർക്കായിരിക്കും.